വ്യാജവും അപകീർത്തികരവുമായ പ്രചാരണത്തിനെതിരെ നിയമനടപടിയുമായി എൽ ഡി എഫ് കൺവീനർ എ പി ജയരാജൻ കെ സുധാകരൻ ശോഭാ സുരേന്ദ്രൻ ദലാൽ നന്ദകുമാർ എന്നിവർക്ക് വക്കീൽ നോട്ടീസ് അയച്ചു ആരോപണങ്ങൾ പിൻവലിച്ച മാധ്യമങ്ങളിലൂടെ മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ക്രിമിനൽ സിവിൽ നടപടികൾ സ്വീകരിക്കുമെന്ന് അറിയിച്ചാണ് നോട്ടീസ് അയച്ചത് സന്തോഷ് ഉണ്ട് കണ്ണൂരിൽ നിന്നും കൂടുതൽ വിശദാംശങ്ങളുമായി സന്തോഷ് ഗുഡ് മോർണിംഗ് സന്തോഷ് വലിയ തരത്തിലുള്ള പ്രചാരണങ്ങളും കുപ്രചരണങ്ങളും ഒക്കെയാണ് ഈ പി ജയരാജൻ ഈ വിഷയത്തിൽ ഉയർന്നു വന്നിരുന്നത് പല മാധ്യമങ്ങളും നൽകിയിരുന്നത് ഇപ്പോൾ കാര്യങ്ങളൊക്കെ തെളിഞ്ഞു വന്നിരിക്കുന്നു ബോധ്യമായിരിക്കുന്നു ജനങ്ങൾക്കും എന്താ ബോധ്യമായിരിക്കുന്നു ഇനിയൊരു മാപ്പു പറച്ചിലിന്റെ ആവശ്യകതയുണ്ട് എന്തൊക്കെയാണ് വിവരങ്ങൾ കീർത്തി തന്റെ അറുപത് വർഷത്തോളം നീണ്ട രാഷ്ട്രീയ പാരമ്പര്യം രാഷ്ട്രീയ പ്രവർത്തനം ആ രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ഒരു കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള ഒരു ഇമേജ് അതോടൊപ്പം തന്നെ ഈ സി പി ഒരു ഈ ഇമേജ് ഇത് രണ്ടും തകർക്കുക എന്നുള്ള കൂടി രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായാണ് ഈ വ്യാജ പ്രചരണം നടത്തിയത് എന്നാണ് ഇ പി ജയരാജൻ ഇപ്പോൾ വക്കീൽ നോട്ടീസിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് കെ പി സി സി അധ്യക്ഷനായിട്ടുള്ള കെ സുധാകരൻ അതോടൊപ്പം തന്നെ ബി ജെ പി നേതാവ് ശോഭ സുരേന്ദ്രൻ ദല്ലാൽ നന്ദകുമാർ എന്നിവർക്കാണ് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് ഈ നോട്ടീസ് ലഭിച്ച് ഉടൻ തന്നെ മാധ്യമങ്ങളിലൂടെ ആരോപണങ്ങൾ പിൻവലിച്ച് മാപ്പ് പറയണം എന്നുള്ളതാണ് ആവശ്യം അല്ലാത്ത പക്ഷം സിവിലായും ക്രിമിനലായുമുള്ള നിയമ നടപടികളിലേക്ക് നീങ്ങുമെന്നാണ് ഇ പി ജയരാജൻ ഈ വക്കീൽ നോട്ടീസിൽ ചൂണ്ടിക്കാട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ തിരഞ്ഞെടുപ്പിന്റെ തൊട്ടു ദിവസം ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉയർത്തിക്കൊണ്ടുവന്നത് രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നുള്ളതാണ് ഈ വക്കീൽ നോട്ടീസിൽ ചൂണ്ടിക്കാട്ടുന്ന കാര്യം ഈ യാതൊരു തരത്തിലുള്ള അടിസ്ഥാനവുമില്ലാത്ത വ്യാജവും അതോടൊപ്പം തന്നെ അപകീർത്തികരവുമായിട്ടുള്ള പ്രസ്താവനയാണ് മാധ്യമങ്ങളിലൂടെ കെ സുധാകരനും ശോഭ സുരേന്ദ്രനും ദല്ലാൽ നന്ദകുമാറും നടത്തിയത് അത് പാർട്ടിയെയും തന്നെയും അധിക്ഷേപിക്കുക എന്നുള്ള പൊതുജന പൊതുജനങ്ങളുടെ മധ്യത്തിൽ എന്നുള്ള കൂടി തന്നെയാണ് ഒരു കൂടിക്കാഴ്ച പോലും നടത്താതെ ഒരു തരത്തിലും വസ്തുതകളുടെ അടിസ്ഥാനമില്ലാതെയാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചത് മാത്രമല്ല ഇത് തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ഉന്നയിക്കുന്നതിന്റെ ഉദ്ദേശം അത് രാഷ്ട്രീയ ലക്ഷ്യം കൂടി വെച്ചുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഈ നോട്ടീസിൽ ഇ പി ജയരാജൻ ചൂണ്ടിക്കാട്ടുന്നത് ഇതിൽ മാപ്പ് പറയാൻ തയ്യാറാകണം എന്നാണ് ആവശ്യപ്പെടുന്നത് ഈ ആരോപണങ്ങൾ ഉയർന്നു വന്ന ഘട്ടത്തിൽ തന്നെ മാധ്യമ പ്രവർത്തകർ ഇ പി ജയരാജനോട് അതിന്റെ പ്രതികരണം ആരാഞ്ഞപ്പോൾ ആ ഘട്ടത്തിൽ തന്നെ ഇ പി ജയരാജൻ വ്യക്തമാക്കിയിരുന്നു ഇതിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കും എന്നുള്ള കാര്യം അന്ന് തന്നെ അറിയിച്ചിരുന്നു അതിനെ തുടർന്നാണ് അഭിഭാഷകനിൽ നിന്നും വളരെ കൃത്യമായിട്ടുള്ള നിയമോപദേശങ്ങൾ സ്വീകരിച്ചതിന് ശേഷം ഇപ്പോൾ ഈ മൂന്ന് പേർക്കും ഇ പി ജയരാജൻ നോട്ടീസ് അയച്ചിരിക്കുന്നത് മാധ്യമങ്ങൾ വലിയ രീതിയിൽ ഈ വാർത്തകൾ പ്രചരിപ്പിക്കുകയും ചെയ്തു തുടർച്ചയായി ആ ഘട്ടത്തിൽ തന്നെ ഈ ഒരു ഗൂഢാലോചനയിൽ മാധ്യമങ്ങൾ കൂടി പങ്കാളികളായിട്ടുണ്ട് എന്നുള്ള കാര്യം ഇ പി ജയരാജൻ ആരോപിച്ചിരുന്നു കാരണം വസ്തുതയുമായി യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളാണ് മാധ്യമങ്ങളിൽ മാധ്യമ പ്രവർത്തകർ ഈ ആരോപണങ്ങളെ സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള അന്വേഷണം പോലും നടത്താതെയാണ് ഇത്തരത്തിൽ തെറ്റായ വാർത്തകൾക്ക് പ്രാധാന്യം കൊടുത്തത് എന്നുള്ള കാര്യം ഇ പി ജയരാജൻ ചൂണ്ടിക്കാട്ടിയിരുന്നു മാത്രമല്ല നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട വലിയ പ്രചാരം തന്നെയാണ് മാധ്യമങ്ങളിൽ നടന്നത് ഇ പി ജയരാജൻ ആറ് പതിറ്റാണ്ടോളം പതിറ്റാണ്ട് കാലത്തോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ പൊതുപ്രവർത്തനം നടത്തി കേരളത്തിൽ ഒരു പ്രതിച്ഛായ രൂപപ്പെടുത്തിയ ഏറ്റവും മുതിർന്ന കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ ഒരാളാണ് ആ ഇ പി ജയരാജനെതിരെയാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വസ്തുതകളില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായത് അതുകൊണ്ട് തന്നെയാണ് ആ ഘട്ടത്തിൽ തന്നെ ഈ നിയമ നടപടി സ്വീകരിക്കും എന്ന് ഇ പി ജയരാജൻ അറിയിച്ചത് അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഈ മൂന്ന് പേർക്ക് കെ സുധാകരൻ ശോഭ സുരേന്ദ്രൻ ദല്ലാൾ നന്ദകുമാർ എന്നിവർക്ക് ഇപ്പോൾ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് ശരി സന്തോഷാണ് ആ വിവരങ്ങൾ നയി